തിരുവനന്തപുരത്തെ ഹോസ്റ്റലുകളിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാര്യവട്ടം ക്യാമ്പസ് ലേഡീസ് ഹോസ്റ്റൽ, ഡിജിറ്റൽ സർവകലാശാല ക്യാമ്പസ് ഹോസ്റ്റൽ, മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ, സ്വകാര്യ ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. ആശുപത്രിയിൽ കയറിയിറങ്ങാനല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണക്കാരനാണ് ആസിഡ് ഫ്ലൈ. ആള് ചില്ലറക്കാരനല്ല. ആസിഡ് ഫ്ലൈ ശല്യത്തിൽ ചികിത്സ തേടി തലസ്ഥാനത്തെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബ്ലിസ്റ്റർ ബീറ്റിൽ വണ്ട് വിഭാഗത്തിലെ ചെറുപ്രാണിയായ ആസിഡ് ഫ്ലൈയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നത്. തൊലിപ്പുറത്ത് ചുവന്ന പാടുകളും പൊള്ളലും തടിപ്പും വേദനയും ഉണ്ടായാണ് പലരും ചികിത്സ തേടുന്നത്. ഇതോടെയാണ് ആസിഡ് ഫ്ലൈ എന്ന ചെറുപ്രാണിയാണ് കാരണമെന്ന് മനസ്സിലാക്കിയത്. ഇവയുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന സ്രവം തൊലിപ്പുറത്ത് പടരുന്നതാണ് പൊള്ളലേൽക്കാനുള്ള പ്രധാന കാരണം. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലുള്ള ചെറുവണ്ടാണ് ഇവ. സമാനമായി മുൻവർഷങ്ങളിലും ആസിഡ് ഫ്ലൈ ശല്യമുണ്ടായതായി വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ആസിഡ് ഫ്ലൈ വ്യാപകമായി കാണുന്നത്. വെളിച്ചമുള്ള ഇടങ്ങളിലേക്ക് ഇവ ആകർഷിക്കപ്പെടും. ശരീരഭാഗങ്ങളിൽ പറ്റിയിരിക്കും. അസ്വസ്ഥത കൊണ്ട് തുടച്ചു നീക്കുമ്പോഴാണ് ഇവയുടെ ശരീരത്തിലെ രാസവസ്തു ചർമ്മകോശങ്ങളുമായി സമ്പർക്കത്തിൽ വരുന്നത്. തൊലിപ്പുറത്ത് ഉരയാതെ ഇവയെ കുടഞ്ഞു കളഞ്ഞാൽ സ്രവം ശരീരത്തിൽ പടരുന്നത് തടയാനാവും. ആസിഡ് ഫ്ലൈ പറ്റിയിരിക്കുന്ന ശരീരഭാവങ്ങൾ വൃത്തിയായി കഴുകണം. പൊള്ളലിന്റെ തീവ്രതയ്ക്കനുസരിച്ച് ആന്റിബയോട്ടിക് നൽകുകയാണ് സാധാരണ ചികിത്സാരീതി. ഹോസ്റ്റൽ വിദ്യാർത്ഥികളാണ് സാധാരണയായി ആസിഡ് ഫ്ലൈ ശല്യത്തിന് ചികിത്സയ്ക്ക് എത്തുന്നത് എന്ന് ചർമ്മരോഗ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചൂടുകാലത്ത് ജനലുകളും വാതിലുകളും തുറന്നിട്ട് കിടക്കുന്നതിനാൽ ഇവയ്ക്ക് അകത്ത് കയറാൻ എളുപ്പമാണ്. പൊള്ളലിന്റെ അസ്വസ്ഥതകൾ ആന്റിബയോട്ടിക് എടുക്കുമ്പോൾ സാധാരണയായി മാറുമെന്നും എന്നാൽ തൊലിപ്പുറത്തെ പാടുകൾ കാലങ്ങളോളം നിലനിൽക്കാറുണ്ടെന്നും ചർമ്മരോഗ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി ആസിഡ് ഫ്ലൈയുടെ ചില പ്രത്യേകതകൾ പരിശോധിക്കാം. മഴക്കാലം തുടങ്ങുമ്പോഴാണ് ബ്ലിസ്റ്റർ ബീറ്റുകളുടെ പ്രജനനകാലം. അതിനാലാണ് മഴക്കാലത്തോട് അനുബന്ധിച്ച് ഈ പ്രശ്നം കൂടുതലായി കണ്ടുവരുന്നത്. കൃഷിയും ധാരാളം ചെടികളും ഒക്കെയുള്ള ഭാഗങ്ങളിലാണ് ഇവയുടെ വ്യാപനം കൂടുതലുണ്ടാവുക. രാത്രി സമയങ്ങളിൽ വെളിച്ചത്തിലേക്ക് ഇവ ആകർഷിക്കപ്പെടും. അതിനാൽ തന്നെ തുറന്നു കിടക്കുന്ന ജനാലുകളിലൂടെയും മറ്റും അകത്ത് പ്രവേശിക്കുന്ന ഇവ ശരീരത്തിൽ വന്നിരിക്കും. ഈ സമയത്ത് ഇവയിൽ നിന്നും ഒരു സ്രവം പുറത്തുവരും. ഇത് ചർമ്മത്തിൽ തട്ടുമ്പോഴാണ് ചുവന്ന തിണർത്ത പൊള്ളിയ പാട് പോലെ കാണാനിടയാക്കുന്നത്. പൊള്ളിയ പാടിനിടയാക്കുന്ന സ്രവം കൂടുതൽ സമയം ചർമ്മത്തിൽ നിലനിൽക്കുന്നത് പൊള്ളലിന്റെ ആഴം കൂടാനും തൊലി അടർന്നു പോകാനും വരെ സാധ്യതയാക്കുന്നതാണ്. ഇത് ആ ഭാഗത്തെ നിറവ്യത്യാസമുണ്ടാക്കാനും കാരണമായേക്കാം. ഈ പ്രത്യേകതരം ജീവികളുടെ ഉപദ്രവം കുറയ്ക്കാൻ നമുക്ക് ചില പൊടിക്കൈകൾ ചെയ്യാൻ പറ്റും. രാത്രി വെളിച്ചത്തിലേക്കാണ് ഇവ ആകർഷിക്കപ്പെടുക എന്നതിനാൽ സന്ധ്യയോടെ വാതിലുകളും ജനലുകളുമെല്ലാം അടയ്ക്കണം. രാത്രി ഇരുട്ട് മുറിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും ആ വെളിച്ചത്തിലേക്ക് ഇവ ആകർഷിക്കാൻ ഇടയാക്കും. അതിനാൽ ആ ശീലം ഒഴിവാക്കണം. ഇനി ഇവ ശരീരത്തിൽ വന്നിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അവയെ തട്ടി നീക്കരുത്. പകരം അവയെ സ്പർശിക്കാതെ കുടഞ്ഞു കളയുന്നതാണ് നല്ലത്. തട്ടി നീക്കിയാൽ ആ സ്രവം ശരീരത്തിലാകും എന്നതിനാലാണിത്. സ്രവം ശരീരത്തിൽ പുരണ്ടിട്ട് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വീര്യം കുറഞ്ഞ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. ആഴത്തിൽ പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ വൈകാതെ തന്നെ ഡെർമറ്റോളജിസ്റ്റിനെ കാണണം. ആന്റിഹിസ്റ്റമിനുകളും ലേപനുകളും എല്ലാം ഉപയോഗിച്ച് തന്നെ ചികിത്സ വേണ്ടിവരും. സ്രവം കണ്ണിലായാൽ ഉടൻ തന്നെ സാധാരണ വെള്ളം ഉപയോഗിച്ച് കണ്ണുകൾ നന്നായി കഴുകി പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണണം. തുടങ്ങിയ മുൻകരുതലുകൾ എടുക്കേണ്ടത് അനിവാര്യമുണ്ട്. നമ്മൾ പരിശോധിച്ചതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒന്നാണ്.